നീ വേറെ എന്ത് വേണം പറഞ്ഞോ, ഈ സംഭവം നടക്കൂല. എന്നാ എനിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണം. ബ്രോസ്റ്റഡാ? എന്ത് ബ്രോസ്റ്റഡ്? ഫ്രഷ് ചിക്കൻ. ബ്രോസ്റ്റഡ് ചിക്കൻ, ഫ്രഷ് ചിക്കൻ. ഒരു ഒരു സ്ഥലത്ത് ഞാൻ ഇപ്പൊ കൊണ്ടുപോയെന്ന. ശരിക്കോ? ഐഡിയ ഉണ്ട്. ഇതാണ് സ്ഥലം, ചിക്കീസ്. നമ്മുടെ അടിപൊളി കുറെ ബ്രോസ്റ്റഡ് ഫ്രഷ് ചിക്കൻ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ തൊട്ടു മുമ്പ് എടുത്ത വിഷ്വൽസ് നമ്മുടെ ദോഹ സൂക്കിന്റെ ഉള്ളിൽ നിന്ന് ചിക്കീസിലേക്ക് കയറുന്ന വഴിയായിരുന്നു. ഇപ്പൊ എന്റെ ബാക്കിലേക്ക് കാണുന്നത് അൽനാസ സ്ട്രീറ്റ് ആണ്. ആ കാണുന്നത് മിർക്കബ് മാളാണ്. മിർക്കബ് മാളിൽ നിന്ന് ഷമാൽ റോഡിലേക്ക് പോകുമ്പോൾ മിർക്കബ് മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ദോഹ സൂക്ക് ഉള്ളത്. അവിടെയാണ് ചിക്കീസ് ഉള്ളത്. അപ്പോൾ ഞാൻ ചിക്കീസിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് ശരിക്കും ഇതിന്റെ എൻട്രൻസ്. പക്ഷെ ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ട് ഉള്ളിലൂടെയാണ് കയറാൻ പറ്റുക. അപ്പൊ ഈ ഒരു മാളിൽ വരുന്ന ആളുകൾക്ക് പാർക്കിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ മാളിന്റെ നേരെ താഴെ ഇതിന്റെ ബേസ്മെന്റിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരുപക്ഷെ നമുക്ക് വിശക്കുന്നത് മിഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണെന്ന് വിചാരിക്കും. അപ്പൊ ഏത് റെസ്റ്റോറന്റിൽ പോകുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. കാരണം എന്താണെന്നറിയോ, ഉച്ചയ്ക്ക് 12 മണി മുതൽ പുലർച്ചെ 3 മണി വരെ ഈ റെസ്റ്റോറന്റ് ആക്റ്റീവ് ആണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഗ്യാദർ ചെയ്യാൻ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലൊക്കേഷൻ ആണെന്നുള്ളത് എടുത്തു പറയാൻ സാധിക്കും. അക്ഷയുടെ ആഗ്രഹം പോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ, അത് ഫ്രഷ് ചിക്കൻ, പിന്നെ ഒരുപാട് ഐറ്റംസ് അതിന്റെ കൂട്ടത്തിൽ, ബർഗർ ഉണ്ട്, അതുപോലെ സാൻഡ്വിച്ച്, പിസ്സ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചിക്കീസിലെ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഓപ്പറേഷൻ ഹെഡ് കോഴിക്കോട്കാരൻ റിയാസ്കയാണ്. അപ്പൊ റിയാസ്ക ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മൾട്ടിനാഷണൽ കമ്പനി മുതൽ സാധാ കഫിറ്റീരിയ വരെ ബ്രോസ്റ്റഡ് അവൈലബിൾ ആണ്, ഫ്രൈഡ് ചിക്കൻ അവൈലബിൾ. പക്ഷെ നമ്മളതിന്റെ സ്പേസ് എവിടെയാണ്, ചിക്കീസിന്റെ സ്പേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്ന ചിക്കൻ ഫ്രഷ് ചിക്കൻ ആണ്. അപ്പൊ ഫ്രഷ് ചിക്കൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കസ്റ്റമർക്ക് വളരെ ഹെൽത്തി ആയിട്ടും നല്ലത് തന്നെയാണ്. കുട്ടികളായാലും ഫാമിലി ആയാലും അവർക്ക് വന്നിട്ട് ധൈര്യപൂർവ്വം കഴിക്കാം. അറബ്സിന്റെ ഇടയിലൊക്കെ വളരെ ഫേമസ് ആണ് ഈ സാധനം. നമ്മള് മല്ലൂസ് അറിഞ്ഞിട്ട് വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ബക്കറ്റിന്റെ ക്വാണ്ടിറ്റി ആയത്, ഈ ബക്കറ്റിൽ എത്ര പീസ് ഉണ്ടാവുക? അതിൽ 9 പീസ് ഉണ്ടാവുക. 9 പീസ് ഉള്ള ഫ്രൈഡ് ചിക്കനുകൾ. ഓക്കെ, നോർമലി നമ്മൾ ഫ്രൈഡ് ചിക്കനുകളൊക്കെ കഴിക്കുന്നത് കോൾഡ് ആയിട്ടുള്ള സാധനം അന്നേരം ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫ്രഷ് ചിക്കൻ വാങ്ങിയിട്ട് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ദോഹയിൽ നമ്മൾ മാത്രമേ ഇങ്ങനെ ഫ്രഷ് ചിക്കൻ യൂസ് ചെയ്തുകൊണ്ട് ഫ്രൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ അതിന്റെ ആ ക്രിസ്പിനെസ് പുറത്ത് മാത്രമേ ഉണ്ടാവും. ആ തോലി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വൈറ്റ് ഇതാണ്ടാവുക, ചിക്കന്റെ ഇതാണ്. ഇത് നമ്മൾ അങ്ങനെ അങ്ങനെ ഫ്രീസറിൽ അങ്ങനെ കൂടുതൽ വെക്കാത്തതുകൊണ്ട് തന്നെ ഫുള്ളി ആ ഒരു ക്രിസ്മസ് നമുക്ക് ഫീൽ ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഫ്രൈസ് ഉണ്ട്, മണ്ണ്, അടിപൊളി മണ്ണുണ്ട്, നമ്മൾ നോർമലി കഴിക്കാറുള്ള കോൾസ്ലോ, ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കുന്ന കോൾസ്ലോ ഉണ്ട്. ഇത് ഇത് സ്പൈസി ആയിട്ടുള്ള സോസ് ആണ്, ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സോസ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ അതിന്റെ കൂടത്തിൽ മയണൈസും ഉണ്ട് അല്ലേ? ഗാർലിക് മയോ ഒക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ്. ഓരോ സെപ്പറേറ്റും എല്ലാം ഓരോന്നായിട്ട് ചെയ്യുന്നതാണ്. പിസ്സ വേണ്ട ആളുകൾക്ക് അതുകൊണ്ട് എല്ലാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ചിക്കൻ സുപ്രീം, ചിക്കൻ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് പിസ്സ. ഇനി ഒരുപാട് ഇപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് എന്തായാലും ചോദിക്കുന്നുണ്ടോ? ഒരു ബക്കറ്റ് ചിക്കൻ, ഇതുപോലൊരു ബക്കറ്റ് ചിക്കൻ എത്രയാ? 69 റിയാലാണ് 9 പീസ് ചിക്കൻ. 9 പീസ് ചിക്കന് ബന്ന്, പിന്നെ ബന്നൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ബന്നുകളൊക്കെ വളരെ സോഫ്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള, അത് നിങ്ങൾക്ക് കഴിച്ചാൽ തന്നെ അറിയും. കോൾസ്ലോ, ലാർജ് കോൾസ്ലോ. ഞാൻ എന്തായാലും ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയിൽ വെള്ളം ജസ്റ്റ് ഞാൻ കഴിച്ചു നോക്കുക തന്നെ. ബന്ന് കണ്ടോ, നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ് കേട്ടോ, വളരെ സോഫ്റ്റ് ആണ്. പിന്നെ അടിപൊളിയായിട്ട്, സൂപ്പറായിട്ടുണ്ട് എന്താ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു പോന്ന പോക്കിനെ ഒച്ചിരി പോസ്റ്റോ എടുത്ത് അതിലേക്ക് നേരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് സംഭവം എം ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നീ അല്ലേ കഴിച്ചോണ്ടെന്ന് ഞാനാ കഴിച്ചോണ്ടിരുന്നു. പിന്നെ പിസ്സേനെ പറ്റി നീ എന്നെ അഭിപ്രായം പറഞ്ഞോ. ഇപ്പൊ ഞാൻ കടിച്ചതിന്റെ ആ ഒരു പോഷൻ കണ്ടോ, ഉള്ളില് ചീസും ബട്ടറും അതെല്ലാം മിക്സ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടോ. എന്തായാലും ബർഗറും അതുപോലെ തന്നെ സാൻഡ്വിച്ചും ഒക്കെ ഞങ്ങൾക്ക് കണ്ണടച്ച് കഴിക്കാം. അതുപോലെ തന്നെ ഈ ബക്കറ്റ് ചിക്കൻ
ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീമായിട്ട് വന്നിട്ട് ഒരുപാട് പേർക്ക് കഴിക്കാം അല്ലേ? ഓ തീർച്ചയായിട്ടും. 9 പീസിന്റെ ചിക്കൻ ഉണ്ട്, 15 പീസിന്റെ ഉണ്ട്, 21 പീസിന്റെതുണ്ട്, പിന്നെ അങ്ങോട്ട് 60 പീസ്, 100 പീസ് ചിക്കൻ ഒക്കെ ഉള്ളു. മജ്ലിസിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ ഓർഡർ ഒക്കെ സ്വീകരിക്കുന്നവരാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ, ഡെലിവറി എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ടോ? പിന്നെ നമ്മള് പിന്നെ റഫീഖ് തലഭാഗത്ത്, പിന്നെ സ്നൂനു ഫിംഗർ ടിപ്പ്, അതിലെല്ലാം ചിക്കീസില് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. പ്ലസ് ഞങ്ങളുടെ വണ്ടിയിൽ ഇവരുടെ സെപ്പറേറ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നിങ്ങൾക്ക് താഴെ കാണാം, വിളിച്ചു നോക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനങ്ങൾ. അതിന് കൂടുതൽ റൈസ് ഉണ്ടല്ലോ ഇവിടെ. നമ്മള് പിന്നെ ഇപ്പൊ 15 പീസ്, 21 പീസ് ചിക്കന് ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അറബിക് റൈസ് അതല്ലെങ്കിൽ സ്പഗട്ടി എന്നുള്ളൊരു. അപ്പൊ ഇത് അറബിക് റൈസ് ആണ്, പ്ലസ് നമ്മളോട് കൂടെ സ്പഗട്ടി ഉണ്ട്. അപ്പൊ ഏതാണോ നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം. അതായത് കൂടെ അതൊരു കോംപ്ലിമെന്ററി അതിന്റെ കൂടെ ഉള്ളതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽസ്. അപ്പൊ വരിക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏത് പാതിരാത്രിക്കും വന്നു കഴിഞ്ഞാൽ അത്താഴ ഭക്ഷണിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥാപനം പോലെയുള്ള സ്ഥാപനമാണ്. തീർച്ചയായിട്ടും വരാം. ധൈര്യമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കനുകൾ, അതും ഫ്രഷ് ചിക്കൻ കഴിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 3 പേരെ കാത്ത്, ഇപ്പോഴും സാധനങ്ങൾ ഇഷ്ടം പോലെ, അതിനിടയിലും സാധനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതെ, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ്, പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ അല്ലേ? ആ കൊള്ളാം. പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എന്തായാലും ഇതിന്റെ കൂടെ, ഞാൻ പേഴ്സണലി കോക്കിനെ വലിയ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, മറിച്ച് ഈ സാധനം അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ കിട്ടുന്ന സാധനമാണ്. യൂട്യൂബിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 2 പേരെ കാത്തിട്ട് ഇതുപോലെ ഓരോ ബക്കറ്റ് ചിക്കനുകൾ കാത്തിരിപ്പുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന്റെ കൂടുതൽ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഹാഷ്ടാഗ് ആർജി സൂരജ് ബ്ലോഗ്, ഹാഷ്ടാഗ് ചിക്കീസ് റെസ്റ്റോറൻറ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ 2 വിന്നേഴ്സിനെ ഇന്നേക്ക് 10th ഡേ ചൂസ് ചെയ്യും. അവരെ ആർജെ സൂരജ് കോണ്ടസ് വിന്നേഴ്സ് എന്ന പേജിലൂടെ പ്രഖ്യാപിക്കും. അവർക്ക് ഇവിടെ വന്നിട്ട് ഈ പ്രൈസ് ഉപയോഗപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകും. പിന്നെ ഇതേ കോണ്ടസ്റ്റ് ഇൻസ്റ്റഗ്രാമില്, യൂട്യൂബില്, ഫേസ്ബുക്കില്, 3 പ്ലാറ്റ്ഫോമിലും നടക്കുന്നുണ്ട്. 3 നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. 3 നിങ്ങൾ വിന്നറായി കഴിഞ്ഞാൽ 3 നിന്നുള്ള സമ്മാനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ദോഹ സൂക്കിൽ വന്നപ്പോൾ അക്ഷയ പറഞ്ഞ പോലെ തന്നെ ചിക്കീസിലെ സ്പെഷ്യൽസ് ഒക്കെ ട്രൈ ചെയ്തു. പോകുന്ന പോക്കിന്റെ നമ്മുടെ ജിബിനും പാർവതിക്കും വേണ്ടിട്ട്, നമ്മുടെ കൂട്ടത്തിലെ കിഡ്സ് ആണല്ലോ, അവർക്ക് വേണ്ടിയിട്ട് കിഡ്സ് മീൽ അവർ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പിന്നെ നല്ല ചിക്കൻ പോപ്കോൺ, ദേ ഈ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. ഇപ്പോൾ വീഡിയോ കണ്ട കൂടെ നിന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.